ഇനി ചിലരുണ്ട് സ്വയം പ്രഖ്യാപിത സാൻഡ്വിച്ചുകൾ. ഞാൻ അടുത്ത ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, രവിചന്ദ്രൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങളിതൊക്കെ ഇങ്ങനെ തുറന്നടിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത് അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, സാറേ നിങ്ങളിങ്ങനെ തുറന്നടിക്കാതെ ഇങ്ങനെ അടക്കി പിടിച്ച് പറഞ്ഞിട്ട് എന്തെങ്കിലും ഫലം ഇതിലുണ്ടായോ? ഇല്ല, അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. തുറന്ന് ഇങ്ങനെ കുറേ സംസാരിച്ച്, പുള്ളിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഇത് കണക്കുള്ള കച്ചി ലോറിയാണ് മൊത്തം. പുള്ളി പറഞ്ഞു, അതായത് ഈ സമൂഹത്തിൽ ഒരു മധ്യവർത്തികൾ ഉണ്ടാകണം. അതായത് ഒരു സാൻഡ്വിച്ച് തന്നെ എടുക്കുക, ആ സാൻഡ്വിച്ചിൽ രണ്ട് റൊട്ടിയുടെ പാളികൾക്കിടയിലാണ് നിങ്ങൾ മാംസമായാലും സ്വീറ്റായാലും വെക്കുക, എന്തെങ്കിലും സാൻഡ്വിച്ച് ഉണ്ടാവും. ആ സാൻഡ്വിച്ച് ഉണ്ടായെങ്കിലേ സാൻഡ്വിച്ച് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എക്സ്ട്രീം ആയിട്ട് മതവിരുദ്ധത പറയുന്ന ആൾക്കാർ, നാസ്തികത പറയുന്ന നിങ്ങൾക്കും മതത്തിൻ്റെ ആൾക്കാർ അവർക്കും ഇടയിൽ ഒരു പാലമായി, ആ സീറ്റായി ഞങ്ങൾ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ സാംസ്കാരിക നായകൻ ഗ്രേഡ് 1 എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് വളരെ നിസ്സാരമായൊരു ചോദ്യം ചോദിച്ചു. ഇല്ല, ആ പേരല്ല പ്രധാനം, ആശയമാണ് പ്രധാനം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പേര് പറയട്ടോ എന്ന്. അദ്ദേഹം പറഞ്ഞ് പറയരുതെന്ന് പറഞ്ഞു. പേരല്ല ആശ, അദ്ദേഹം പറഞ്ഞത് ഞാൻ രണ്ടിൻ്റെയും പാളികൾക്ക് നടുവിലുള്ള സാൻഡ്വിച്ച്. ഞാൻ ചോദിച്ചു, സാറേ ഒരു പാളി ഞാൻ കാണുന്നുണ്ട്, സീറ്റും കാണുന്നുണ്ട് എന്നെ മേളി വെച്ചിരിക്കുന്നത്, മറ്റേ പാളി എവിടെയെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കണ ഇപ്പുറത്തൊരു പാളി വേണ്ടേ? ഈ പാളി ഇല്ലാതാക്കാനല്ലേ നിങ്ങൾ പണിയുന്നത്? അല്ലേ, സീറ്റായിട്ട് ഇടയ്ക്ക് കയറിയിരിക്കണമെങ്കിൽ രണ്ട് പാളി വേണം. ഒരു പാളിയുണ്ട്, മതത്തിൻ്റെ ഒരു വലിയ പാളി, അതിൻ്റെ മേളിൽ അണ്ണന്മാർ കയറിയിരിക്കുക, മറ്റേ പാളി എവിടെ? ഞാൻ പറഞ്ഞു, ഇത് സാൻഡ്വിച്ച് ആവില്ല, നിങ്ങൾ അതിനെതിരെയാണ് പണിയുന്നതെന്ന് ഞാൻ പറഞ്ഞു.